അങ്ങനെ നമ്മള് കൊച്ചിയിൽ നിന്ന് തിരിച്ച് ആലപ്പുഴക്ക് പോണ് പോലെ ഓക്കെ സാധനമൊക്കെ എടുത്തോ ആശിക്ക അപ്പൊ പിന്നെ കാണാം അതിന് താങ്ക് യു നമുക്ക് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നില്ല അല്ലേ. കോട്ടയം കുമരക റൂട്ടിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. സുഹൈല, നമ്മളിപ്പോ ആലപ്പുഴ പോകുന്നത് എന്തിനാണ്? നമ്മളെന്നോട് പറഞ്ഞില്ലേ നമ്മള് വർക്കിന് വേണ്ടിട്ട്. ഏകദേശം ഒരു 6 മാസം മുന്നേ ആ ടീം നമ്മളെ ഏൽപ്പിച്ച ഗൾഫിലുള്ള ടീമാ. നമ്മള് ഫുഡ് വന്ന് കഴിച്ചിരുന്നു, ഫുഡ് വന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് കൺഫേം ചെയ്തത്. മാനുവക്ക വീരാങ്കുട്ടിയൊക്കെ നേരെ അവിടെ എത്തിക്കണ് ഓട്ടോറിക്ഷയില് മലപ്പുറത്ത് നിന്ന് കൈമട റൈസെറ്റ് അല്ലേ നാളെ വിരിയനക്കാളെ നമ്മളെ മാന്നാറെത്തി ഒളിക്കണ്ട അവിടെ മാന്നാർ ഓഡിറ്റോറിയത്തിൽ എത്തിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പൊ സമതേ, നമ്മളിപ്പോ ആലപ്പുഴ മാന്നാർ എത്തി, നമ്മള് പറഞ്ഞ സ്ഥലത്തി. അപ്പൊ നമ്മള് ചിക്കൻ മുളകിടാൻ, ഫസ്റ്റത്തെ മുളകിടാൻ പോകണേ. അപ്പൊ അതിനുള്ള ഉള്ളി, അതിനുള്ള മുളക് റെഡിയാക്കി, ഇഞ്ചും വെളുത്തുള്ളി റെഡിയാക്കി ചെയ്യണം. അങ്ങോട്ട് വാ. സവാള കട്ട് ചെയ്യാനുള്ള മെഷീൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളെ കുറച്ചേരായിട്ട് പണി തുടങ്ങിയിട്ട് നമ്മളെ നാട്ടിലെ പ്രതീക്ഷ മാറ്റിക്കുന്നല്ലോ. സവാള ഇട്ട് നമ്മളാട്ടില് നമ്മളാട്ടിലിപ്പോ കല്യാണ പരിപാടിക്ക് പോയി കഴിഞ്ഞാല് വറകായിട്ട് നമ്മളെ അവിടുത്തെ പെരവളി കഴിഞ്ഞു. ക്രഷ്ഡ് ചില്ലി, കൊണ്ടാട്ടം മുളക് അല്ലേ, മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം. നമ്മളിത് കാണിച്ച റെസിപ്പി അല്ലേ ചിക്കൻ മുളകിട്ട്. ഇതെന്താ ഇവിടെ ഉള്ളിയും തക്കാളി കൂടി വാട്ടി കൊടുന്ന ചിക്കൻ? നമ്മൾ പേസ്റ്റാക്കാൾ ഉണ്ടായിക്ക. എന്തിനാ? കട്ടി കിട്ടും. നമ്മള് ചില രണ്ട് വീടുകളുണ്ട്, വെള്ളാണ് വെള്ളാണ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് കല്യാണ വീട്ടിൽ അങ്ങനെ തന്നെ വെള്ളമാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ട് ആക്കാൻ കട്ടി കൂട്ടിയിട്ടുള്ള സാധനം ചെയ്തു. കറിവേപ്പില, കുറച്ച് ഉപ്പുണ്ട്. ഇനിയല്ലേ 15 മിനിറ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് മസാല ഇട്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിക്നെസ് കൂടും, കറിന്റെ തിക്നെസ് കൂടും. അപ്പോൾ ഇത് മിക്സിൽ ഇട്ട് അരക്കാണ്, കണ്ടോ? കോൺഫ്ലോർ ഒന്നും വെച്ചിട്ട് ആവശ്യമില്ല. കുറച്ച് മസാല നമ്മൾ മാറ്റി വെക്കുക, എന്നിട്ട് എന്തെങ്കിലും മിക്സിയിൽ അടിച്ചിട്ട് ഇതേമാതിരി പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കല്ലേ. 300 പൊറോട്ടികളെ കറി അവർ കൊണ്ടുപോയി. വീട്ടിൽ വെച്ചിട്ടാണ് രാത്രി വരെ ഓഡിറ്റോറിയത്തിലില്ല. രാവിലെ ബാക്കി നമ്മളെ കറി മുളക് ഇട്ട് കറി. ഇതാ ഈ കറി, അടുത്ത നെയ്ച്ചോറുകളെ കറി. അത് രാത്രി ആ സമയത്ത് കൊണ്ടുപോകും. ആ സമയത്ത് കൊണ്ടുപോകും. ഞാൻ എന്ത് ചെയ്യാ? ചോറ് ഒന്ന് വെച്ചിട്ടാ. ചോറ് എത്തിയപ്പോ ലേറ്റ് ആയി. സാമ്പാറാണ്, എന്താണ് കറി? ആ ചിക്കൻ കറി ഇട്ടിട്ടുണ്ട്. എന്താ പറയുക, ചിക്കൻ കഴിച്ചിട്ടൊന്ന് ചൂടാണ്. ഇതെന്താണ്? ഇതെന്ത് സംഭവം? വെളുത്തുള്ളി തൊളിച്ചാ? വെളുത്തുള്ളി പല രീതി കണ്ടിക്കണല്ല. അത് ഞങ്ങൾ അങ്ങനെ പല രീതിക്കും തൊളിച്ചു. പക്ഷെ അങ്ങനല്ല, അതിന്റെ ഉള്ളില് ജലാംശം ഉള്ളല്ലേ, അടിച്ച് കഴിഞ്ഞാൽ നീര് കൊള്ളാലോ. സംഭവം സുഹൈല, സുഹൈൽ സംഭവം കൊള്ളട്ടാ. എന്നോട് പറഞ്ഞില്ലേ ഇതാ അതിന്റെ കച്ചറ പോകുന്നോണ്ട്. പുതിയ ഐഡിയ വെളുത്തുള്ളി അങ്ങനെ പെട്ടെന്ന് നമ്മള് എന്താ പറയാ പൊലിക്കാന്നുള്ളതാ. എന്നാലും മാക്സിമം ഇതാ ഇതളുകളായി. ഇതാ ഇതാ തൊളിത്തുള്ളി, പെട്ടെന്ന് തൊലിക്കാം. ഇതുപോലെ തൊളിച്ചു. അങ്ങനെ അത് ഇങ്ങനെ ചിലരുണ്ടല്ലോ പണ്ടാരി തൊലിക്കലും ഇങ്ങനെ ഇങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ തൊലിക്കും, ഇങ്ങനെ തൊലിക്കും. ഇങ്ങനെ നമ്മള് തൊലിക്കൂല. നമുക്ക് തൊലി വേണ്ടിയത് എങ്ങനെ വെച്ചാല് ഇങ്ങനെ നമുക്കിങ്ങനെ വേണ്ടത്, ഇതേപോലെ അത്രയും ടേസ്റ്റ്. ആ മറ്റേ നീര് പെട്ടത് പോകും, നീര് പോകൂല. ഇവിടെ നമ്മളെ ഇതാ ഈ ആലപ്പുഴയിലെ ഈ നാട്ടിലെ മന്നാറാണ് സ്ഥലത്ത്. നമ്മള് ഒന്നും അറിയണ്ട, നമ്മളെ മുഹമ്മദ് ബഷീർ. എത്ര വർഷമായിട്ട് പണ്ടാരി ഫീൽഡിലുണ്ട്? പണ്ടാരി ആയിട്ട് ഏതാണ്ട് എന്റെ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ 12-ാമത്തെ വയസ്സും അറിഞ്ഞിട്ടുണ്ട്.
എനിക്ക് 63 വയസ്സുണ്ട്. ഞാന് എന്റെ ഫാദർ എന്റെ അനിയന്മാരെ ഇതെല്ലാവർക്കും അറിയാം. പുലിമടയിലോട്ടാ വീടിനൊക്കെ വന്ന് നമ്മള് ഇവിടെ സ്റ്റേജിന്റെ പണിയെടുക്കുന്നുണ്ട്. 7 മണി ആയിട്ടുള്ളതാണ്. എന്റെ ഉത്താന്റെ പേരെന്താ? പേര് മുക്കി പോലീസ്. മുക്കി പോലീസ് ആണ് സ്ഥലം. ഇവിടെ ആസാം. ആസാം ആണ് സ്ഥലം. സ്റ്റേജിന് ഡെക്കറേഷൻ ചെയ്യുന്ന ഇവിടുത്തെ ആളുകളാട്ടാ. ഓക്കെ. എന്റെ പേരെന്താ ഉത്താ? ഷാദു. ഒക്കെ ആസാമേനാണ് കേട്ടോ. നമ്മളെ നാട്ടിലല്ല, മലയാളികളല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പണിക്കാൻ തുടങ്ങുന്നത്. ഇതിന് കമ്പനിക്കാർ ഇവിടെ ആയിരിക്കും, നമുക്കറിയില്ല. എന്താ പാത്രം കേൾക്കാൻ ടീം എത്തി, ചെമ്പൊക്കെ കേൾക്കാൻ ടീം എത്തി. രണ്ടാൾക്കാര് ബൈബാ അച്ഛാ മുസ്ലിം അയ്യേ. ആ മുസ്ലിം എന്താ വാ. അപ്പൊ നെയ്ച്ചോറിന് വെള്ളം ചൂടാക്കി കൊടുക്കണ്ടേ? നെയ്ച്ചോറിന് വെള്ളം ഞാൻ ചൂടാക്കി കൊടുക്കണ്ടേ? രാത്രി സപ്പറോടെ കച്ചമ്പരട്ടി കൊടുക്കണ്ടേ? അതാ അബോക്കതാ ബിരാക്കതാ ഉള്ളി കുറെ നേരായി. ഉച്ചക്ക് 2 മണിക്ക് തുടിച്ചോണി. മാന കുറെ നേരം ഇഞ്ചി അടിച്ചോണി. ഇഞ്ചി നമ്മള് സ്പെഷ്യൽ ആയിട്ട് അടി ഉണ്ടാ. ഇഞ്ചി നുറുക്കി കുത്തുന്ന സംഭവം. വെളുത്തുള്ളി നേരത്തെ കണ്ടില്ലേ? നമ്മള് വീഡിയോ കണ്ടില്ലേതാ? വെളുത്തുള്ളി ക്രഷ് ആക്കിയണ്ട. ഒരു നീരില്ലാതെ ക്രഷ് ആക്കിയിട്ട് നമ്മള് പക്ഷേ പേസ്റ്റ് ആക്കലാണ്. ഈ പേസ്റ്റ് ആക്കിയപ്പോ നമ്മളെ ബോസ്, നമ്മളെ ബോസിന്റെ ആരോചനെ നമ്മൾ പഠിപ്പിച്ച ഉസ്താണ്ട്. ഉസ്താ വിളിച്ചാണ് ചീത്താറപ്പോഴാണ് ക്രഷ് ആക്കാൻ പറഞ്ഞത്. അപ്പൊ നെയ്ച്ചോറിന് വെള്ളം വെച്ചിട്ട് തറച്ചു വരുന്നുണ്ട്. അപ്പൊ അരിയുടെ അപ്പൊ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അരിയിടും. അപ്പൊ രാത്രിക്ക് നെയ്ച്ചോറും കോഴിക്കറി. പിന്നെ എല്ലേ വീഡിയോ ഇന്ന് കാണിച്ചോളൂ. എന്താ വെച്ചാല് നമ്മള് വീഡിയോ ഇല്ലാന്ന് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെ ഒരു 2-3 ഒന്നിനൊന്നും പോരാ. പിന്നെ ചെറിയ ചെറുത്തണ്ണോ എന്നാ പറഞ്ഞേ? 3 ഇന്നത്തെ രാത്രിക്കത്തുള്ള പരിപാടിക്കുള്ള ഫുള്ള് എന്താ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. എന്തൊക്കെയാന്ന് വെച്ചാല് ചിക്കൻ മുളകിട്ടതും നെയ്ച്ചോറും കച്ചമ്പറും പൊറോട്ട അവർ ഓൾറെഡി നമ്മൾ അവിടുന്ന് ചപ്പാത്തി കമ്പിന്ന് വാങ്ങാൻ തരണം. അപ്പൊ എല്ലാ സാധനങ്ങളും ഇപ്പൊ കയറ്റിക്കാണ്ട് വണ്ടിയിൽ പോയി. ഇനി നമുക്ക് നാളത്തേക്കുള്ള ഭക്ഷണത്തിലുള്ള പാകം ചെയ്യാനുള്ള ചെമ്പുകളൊക്കെ ഇവിടെ ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ട്. ചെമ്പുകളൊക്കെ മൂറി അടുത്ത ചെമ്പുകളൊക്കെ രണ്ട് ഭായിമാരെ പെടുന്ന കിട്ടിയാലും മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ട ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമന്റ് അടിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.